എല്ലാവർക്കും അംബീസ് ഹോം കിച്ചണിലേക്ക് സ്വാഗതം. ഞാനിന്ന് ചുവന്നുള്ളി കൊണ്ടൊരു ചിക്കൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ചുവന്നുള്ളി നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് ശുദ്ധീകരിക്കാനൊക്കെ ബെസ്റ്റാണ്. നല്ലോണം ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ, കൂടാതെ നാളികേര കൊത്തും കൂടി ഇട്ടിട്ടുണ്ട്. നമ്മൾ സ്പെഷ്യലായിട്ടാണ് നമ്മളത് ഉണ്ടാക്കുന്നത്. പിന്നെ ഇതിനൊരു വാഴയില വേണം കേട്ടോ. വാഴയില കൊണ്ടാണ് നമ്മൾ ഇത് കറി ഉണ്ടാക്കിയിട്ട് മൂടുന്നത്. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. ഷെയറും ലൈക്കും കമൻറ്റും ചെയ്തോളൂ കേട്ടോ. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ചുവന്നുള്ളി ചിക്കൻ കറിക്കുള്ള സാധനങ്ങളാണ് ഇതെല്ലാം കേട്ടോ. ചിക്കൻ 1 കിലോ ഇതേപോലെ ചെറിയ പീസുകളാക്കി നുറുക്കിയത്. ചുവന്നുള്ളി 300 ഗ്രാം കേട്ടോ. പകുതി മുറി കൊത്തിയതാണ് തേങ്ങ. പിന്നെ ഗരം മസാല 1/4 ടീസ്പൂൺ, കടുക് 2 ടീസ്പൂൺ, പച്ചമുളക് 15 എണ്ണം, കാന്താരി മുളകാണ്, മുളക് പൊടി 3 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മല്ലിപ്പൊടി 2 ടീസ്പൂൺ, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, വേപ്പില, വെളിച്ചെണ്ണ, ഉപ്പ്. അപ്പം നമുക്ക് കറിവേപ്പില ചിക്കൻ കറി ഉണ്ടാക്കാൻ പോവാം കേട്ടോ. വെളിച്ചെണ്ണ ഒഴിക്കുക കേട്ടോ. പത്ത് ടീസ്പൂൺ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. കടുകിടാം. കടുക് പൊട്ടി തുടങ്ങിട്ടോ. നമുക്ക് കറിവേപ്പില ഇടാം. ഉള്ളി ഇടാം കേട്ടോ. നാളികേര കൊത്തിടാം. നല്ലോണം ആവട്ടെ കേട്ടോ. ചുമന്ന് വരണം നല്ലോണം. ഉള്ളിയും നല്ലോണം തേങ്ങയുള്ള കാരണേ ഇത് ചുമക്കാനായിട്ട് കുറച്ച് സമയം പിടിക്കും കേട്ടോ. ഇപ്പൊ നല്ലോണം ഒന്ന് വാടിയിട്ടുള്ളൂ. ചുമന്ന് വന്നിട്ട് നല്ലോണം ചുമന്ന് വന്നാലാണ് നമുക്ക് മസാലകളൊക്കെ ഇടാൻ പറ്റുള്ളൂ. ചുമന്ന് വരട്ടെ കേട്ടോ. മല്ലിപ്പൊടി ഇടണം കേട്ടോ. മുളകുപൊടി, മഞ്ഞൾപ്പൊടി ഇട്ട കുരുമുളക് പൊടി ഇട്ട ഗരം മസാല നല്ല വാസനയൊക്കെ വരുന്നുണ്ട് കേട്ടോ. നമുക്ക് ഇനി ഇറക്കിയിടാം മൂത്തു. നല്ലോണം യോജിപ്പിക്കുക കേട്ടോ. എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് വെച്ച് നോക്കിക്കോളൂ കേട്ടോ.
എന്നിട്ട് ഇനി തീ കുറയ്ക്കാം. തീ കുറയ്ക്കുന്നത് ഇത് എല്ലോണ്ടാണ് മൂടി വെക്കുന്നത് കേട്ടോ. ഇറച്ചിയിലുള്ള വെള്ളം ഇറങ്ങൂലോ. ഇങ്ങനെയിരിക്കട്ടെ, 10 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് തുറന്നു നോക്കാട്ടോ. കുറച്ച് നേരമായിട്ടാ, നമുക്കൊന്ന് തുറന്നു നോക്കാം. ഇതുപോലെ ഒന്നും കൂടെ ഇല വെച്ചിട്ട് ഇതുപോലെ പ്ലേറ്റും കൂടെ വെച്ചോളൂ, എന്നാലാണ് നമുക്ക് അതിലേക്ക് വെള്ളം ഇറങ്ങുള്ളൂ, ആവി വെള്ളയും. വെള്ളമൊക്കെ ഇത്തിരി കുറച്ച് വെള്ളമുള്ളൂ, അപ്പൊ അതനുസരിച്ച് തന്നെ നമ്മള് മൂടി വെച്ചിട്ട് കുറച്ച് കഴിയുമ്പോൾ ഒന്ന് തുറന്നു നോക്കണം കേട്ടോ. ഉപ്പിൻ്റെ കുറവുണ്ട് കേട്ടോ. അപ്പൊ നമുക്കത് ഒന്നും കൂടെ ഇളക്കി വെക്കാം, എന്നിട്ട് പിന്നെ നോക്കാം പാകം ഉണ്ടോ. ഒന്നും കൂടി നമുക്ക് മൂടി വെക്കാം. കുറച്ച് നേരമായിട്ടാ, ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. വാഴയില വാടിന്റെ വാസനയൊക്കെ ഇതിലേക്ക് വന്നിട്ടുണ്ട് കേട്ടാ. നമ്മളതിന് വാഴയില കൊണ്ട് മൂടി വെച്ചതേ, വാടുമ്പോഴുള്ളൊരു വാസനയില്ലേ. കുറേ ചുമന്നുള്ളി ഇട്ടിട്ടാണ് നമ്മൾ ഇത് ശരിയാക്കിക്കണേ, അതിൻ്റെ രസം അതിനുണ്ട് കേട്ടോ, അടിപൊളിയാണ്. റെഡി ആയിട്ടുണ്ട്, നമുക്കൊന്ന് ഉപ്പൊക്കെ നോക്കാം. കുറച്ചും കൂടെ ഉപ്പിടട്ടോ. കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട്, ഇതുപോലെയൊക്കെ ചെയ്തു നോക്കിയോളൂ, നല്ല ടേസ്റ്റാണ് ഇട്ടത്. ഇറച്ചിയിലുള്ള വെള്ളത്തോണ്ട് മാത്രം റെഡി ആയി കിട്ടിയിരുന്നു, നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. നല്ല ടേസ്റ്റുണ്ട്, ഇതുപോലെ എല്ലാവരും ഒന്ന് നോക്കിക്കോളൂ. വെന്തൂട്ടാ, നോക്കിയേ, അടിപൊളി ചിക്കൻ കറി ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത് ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്തോളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്തോളൂ കേട്ടോ. പിന്നെ ഇനി നാളെ കാണാം.